ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ. വാർഡുകളിലേക്കുള്ള പാത നിർമ്മാണ പ്രവർത്തികളുടെ പട്ടിക അജണ്ടയിൽ ഉൾപ്പെടുത്താതെയും കൗൺസിലർമാർക്ക് നൽകാതെയും നഗരസഭാധ്യക്ഷൻ വായിച്ചു പാസാക്കിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പോലീസ് എത്തിയാണ് ഉദ്യോഗസ്ഥരെ പുറത്തിറക്കിയത്. BJP കോൺഗ്രസ് കൗൺസിലർമാരാണ് തടഞ്ഞുവെച്ചത്. ഭരണപക്ഷ കൗൺസിലർമാർക്കും SDPI സ്വതന്ത്രാംഗത്തിനും മൂന്നിരട്ടി ഫണ്ട് അനുവദിച്ചെന്നും പ്രതിപക്ഷത്തിന് തുച്ഛമായ സംഖ്യയാണ് അനുവദിച്ചതെന്നും കൗൺസിലർമാർ ആരോപിച്ചു. അപ്പൊ ആ SDPയുടെ പിന്തുണ ആ ബലത്തിന്റെ കീഴിലാണ് ഇവിടെ CPM ഭരണ സമിതി തോരാസം കാട്ടുന്നത്. 26 ലക്ഷം അതിന് സഹായിക്കണിക്ക് മൂന്നരയോടെ കൗൺസിൽ അവസാനിപ്പിച്ച് അധ്യക്ഷൻ കൗൺസിൽ വിട്ടിറങ്ങിയെങ്കിലും ഉദ്യോഗസ്ഥരെ പ്രതിപക്ഷ കൗൺസിലർമാർ തടയുകയായിരുന്നു. കോൺഗ്രസ് BJP കൗൺസിലർമാരാണ് തടഞ്ഞുവെച്ചത്. സെക്രട്ടറി അവധിയിലായതിനാൽ കൗൺസിൽ ചുമതലയുണ്ടായിരുന്ന സൂപ്രണ്ട് ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ കൗൺസിൽ ഹാളിൽ തടഞ്ഞു. ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി. ഇതിനിടെ 5 മണി കഴിഞ്ഞതോടെ വനിതാ ഉദ്യോഗസ്ഥർ പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതും പ്രതിഷേധക്കാർ അംഗീകരിച്ചില്ല. ഇതിനിടെ ഭരണപക്ഷത്തെ കൗൺസിലർമാർ എത്തി വനിതാ ഉദ്യോഗസ്ഥരെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടതും വാക്കേറ്റത്തിനും തർക്കത്തിനും ഇടയാക്കി. പിന്നീട് പോലീസ് എത്തി പ്രതിഷേധക്കാരെ തടഞ്ഞാണ് ഉദ്യോഗസ്ഥരെ പുറത്തിറക്കിയത്. അതിനുശേഷം കോൺഗ്രസ് കൗൺസിലർമാർ മുദ്രാവാക്യവുമായി പുറത്തിറങ്ങിയെങ്കിലും BJP കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ ഇരുന്നു. ഇതിനിടെ കോൺഗ്രസ് BJP പ്രവർത്തകരും നഗരസഭയ്ക്ക് മുൻപിൽ തടിച്ചുകൂടി. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും നഗരസഭാധ്യക്ഷന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. അതേസമയം കൗൺസിലിൽ അജണ്ട വായിച്ച് അംഗീകരിക്കുകയാണ് ചെയ്തതെന്ന് നഗരസഭാധ്യക്ഷൻ MK ജയപ്രകാശ് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്.